മാധ്യമങ്ങളുടെ ജോലി എന്ന് പറഞ്ഞാൽ സർക്കാരിനെ വിമർശിക്കുകയാണ് ഈ ഫ്ലോറിൽ ഞാൻ ഒരു നൂറ് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്തോ അതായത് സംസാരിക്കാൻ സമ്മതിപ്പിക്കാതിരിക്കുക സമ്മതിക്കാതിരിക്കുക എന്ന ഇടയിൽ ലാലു പറഞ്ഞല്ലോ അതെപ്പോഴാണ് അത്തരമൊരു അനുഭവം ചർച്ചകൾക്കിടയിലാണോ ചർച്ചകൾക്കിടയിൽ നിങ്ങൾ അവരൊരു അജണ്ടയുണ്ട് ഇപ്പം നമുക്കൊരു നോക്കൂ ഒരു 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 മാധ്യമ സ്ഥാപനത്തിൽ ഒരു ചർച്ചയ്ക്ക് പോകുമ്പം പ്രതിപക്ഷത്തിരിക്കുന്ന ഒരാൾ കുറേ കാര്യങ്ങൾ പറയും രാഷ്ട്രീയ നിരീക്ഷകൾ കുറേ കാര്യങ്ങൾ പറയും പറയുമല്ലോ രാഷ്ട്രീയ നിരീക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാനിവിടെ ഇരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ സ്പേസ് വളരെ സ്പെസിഫിക്കാണ് ഞങ്ങൾ എന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ലെഫ്റ്റാണ് ഞാൻ ലെഫ്റ്റേ പറയത്തുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം ഇവിടെ വന്നിരുന്ന ഇത് ഇത്രയും കണ്ടന്റ് പറയും ഈ കണ്ടിനെ ഒന്നും കൗണ്ടർ ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ എന്തേലും തുടങ്ങുകഴിഞ്ഞാൽ മാധ്യമ പ്രവർത്തകർ സബ് ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കും നിങ്ങളിപ്പം ഞാൻ സംസാരിച്ചോണ്ടിരിക്കുന്നതിനിടയ്ക്ക് നിങ്ങൾ ചോദ്യം ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല അതിപ്പോൾ ആർക്കും പറയാൻ പറ്റില്ല അതിപ്പം ശരത്തേട്ടൻ വസന്ധനോട് ചോദിച്ചാൽ വസന്തരും പറയാൻ എന്നാണ് എൻ്റെ അഭിപ്രായം എന്നത് മാറ്റമൊന്നുമില്ല പക്ഷേ അദ്ദേഹത്തിന് അപ്പോൾ കൂടുതൽ സമയം അലോക്കേറ്റ് ചെയ്യണം എൻ്റെ സമയം ഇച്ചിരി കുറച്ചാലും അദ്ദേഹത്തിന് കൂടുതൽ സമയം അലോക്കേറ്റ് ചെയ്യണം ചോദ്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാവും ആ ചോദ്യം ചോദിക്കുക തന്നെ വേണം നൂറ് ശതമാനം ചോദിക്കണം കാര്യം ആ ചോദ്യം വളരെ സമൂഹം അറിയേണ്ട ചോദ്യങ്ങളാണ് താങ്കൾ ചോദിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ സമയം കൊടുക്കേണ്ട ഒരു ബാധ്യതയുണ്ട് ഇത് ഈ പ്രശ്നം ഞങ്ങൾ നേരിടുന്നുണ്ട് പലയിടത്തും പോകുമ്പോൾ നമ്മൾ നേരിടുന്നുണ്ട് അപ്പോൾ നമുക്ക് പറയാൻ പറ്റാതെ വരുന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത വരുന്ന പൊളിച്ചടിക്ക് ഞാൻ എൻ്റെ പേഴ്സണലി ഒരു ഉദാഹരണം പറയാം ഞാനൊരു ചർച്ചയിൽ പങ്കെടുക്കുകയും ഞാൻ വളരെ അഗ്രസീവായി സംസാരിച്ചു എന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് അത് കഴിഞ്ഞ് കുറച്ച് നാൾ ഞാൻ ചർച്ചയ്ക്ക് ഇരിക്കാതെ പോലും ഇരുന്നു കാര്യം ഞാൻ അത്രയും ശുഭിതനാകണമായിരുന്നു എന്ന് ഞാനൊരു എൻ്റെ ഒരു സെൽഫ് തോട്ട് വന്നിട്ടുള്ള ഒരു ഒരു പീരീഡ് ഉണ്ട് മാതൃഭൂമിയിൽ ഇരുന്നൊരു ചർച്ചയാണ് അത് പോട്ടെ ഞാൻ ഒരു പ്രയോഗം നടത്തി എന്ന് അവർ പറയുന്നു ഞാൻ നൂറ് ശതമാനം ആ പ്രയോഗം നടത്തിയിട്ടില്ല അതല്ല എൻ്റെ പ്രശ്നം ഇതുമായി ബന്ധപ്പെട്ട് മോശമായി പ്രവർത്തന മോശമായ ഒരു സംഭാഷണം ഇടത് സഹയാത്രി ലാൽകുമാർ നടത്തിയെന്ന് അവർ വാർത്തയടിക്കുന്നു വാർത്തയടിക്കുന്നു വാർത്തയുടെ കൂട്ടത്തിൽ എന്താണെന്ന് അറിയോ നിങ്ങൾ കേട്ടാൽ ഞെട്ടും അല്ലെ കേട്ടാ രസം തോന്നു തൃക്കാക്കര യു ഡി എഫ് എൽ ഡി എഫ് എൻ ലാൽകുമാർ കുമാർ ലെഫ്റ്റ് സി പി എം ടാഗ് ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് എങ്ങനെ ലാൽകുമാർ പറഞ്ഞത് ഒരു വിഷയമാകുന്നത് ചർച്ച എന്തായിരുന്നു അറിയോ ചർച്ച എസ് ഡി പി യുമായി ബന്ധപ്പെട്ട ആലപ്പുഴയിലെ പ്രകോപനമായ മുദ്രാവാക്യമായിരുന്നു കേരളത്തിൽ നടന്ന കാര്യമായി പറഞ്ഞു നിങ്ങൾ ഇപ്പം അവരത് വിഡ്രോ ചെയ്തു കാര്യം ഈ പറയുന്ന വാർത്ത ഞാൻ പറഞ്ഞത് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പിൻവലിക്കുന്നതിന് മുമ്പ് അവരടിച്ച വാർത്ത എന്താണെന്ന് വെച്ചാൽ അതിന് കൂട്ടത്തിൽ ടാഗ് സി പി ഐ എസ് ഡി പി ഐയുടെ സമയവുമായി ബന്ധപ്പെട്ട് എസ് ഡി പി ഐ നടത്തിയ ഒരു കൊലവിളിയുമായി ബന്ധപ്പെട്ടതായിരുന്നു വിഷയം ആ വിഷയത്തിൽ എങ്ങനെയാ സി പി എമ്മിന് ടാഗ് വരുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് തൃക്കാക്കര തിരഞ്ഞെടുപ്പ് കാര്യം തൃക്കാക്കര തിരഞ്ഞെടുപ്പിൻ്റെ കാലമായിരുന്നു തൃക്കാക്കര തിരഞ്ഞെടുപ്പ് കാലം ഞാനിപ്പം ഇടതുപക്ഷക്കാരൻ എനിക്ക് സി പി എം ഞാനൊരു സി പി എം സഹയാത്രികനാന്ന് കൃത്യമായി എല്ലാവർക്കും അറിയാം താങ്കൾ ഇപ്പോൾ എഴുതിയിരിക്കുന്ന ഇടതുപക്ഷ നിരീക്ഷകൻ എന്ന എന്നെ ചാനൽ ചർച്ചകളിലെല്ലാം പോയി കഴിഞ്ഞാൽ ഇടത് സഹയാത്രികൻ എഴുതെ എഴുതുന്നത് ഞാൻ ഇടതുപക്ഷക്കാരനായതുകൊണ്ട് ഇടത് സഹയാത്രികൻ എന്ന് എഴുതണമെന്ന് ഞാൻ നിർബന്ധമായും പറഞ്ഞിട്ടുണ്ട് ഒരു ന്യൂട്രൽ പൊസിഷൻ എനിക്ക് വേണ്ട ഞാൻ പറയുന്നത് വ്യക്തമാണ് പക്ഷെ കുഴപ്പമെന്നറിയാവോ ഇത് തന്നെ ഒരു വ്യത്യാസം വരും സി പി എം ഒരു വളരെ ബാക്ക് ഫൂട്ടിൽ നിൽക്കുന്ന ഒരു വിഷയമുണ്ടെന്നിരിക്കട്ടെ അല്ലെങ്കിൽ മീഡിയ തന്നെ കണ് കണക്കാക്കുകയാണ് വളരെ ഫ്രണ്ട് ഫൂട്ടിലാണ് ഈ പറയുന്ന സി പ്രതിപക്ഷം നിൽക്കുന്നതിരിക്കട്ടെ ആ ഇടതുപക്ഷ സഹയാത്രി എന്നുള്ള പേരങ്ങ് മാറും അപ്പോൾ അവിടെ സി പി എം സഹയാത്രി എന്നാവും ഞാൻ തമാശ പറഞ്ഞാലും നടക്കുന്ന കാര്യമാണ് ഈ പറയുന്ന ഇടതുപക്ഷ സഹയാത്രി എന്നുള്ള വാക്ക് മാറി അപ്പം ഇടതുപഴിയില്ല അപ്പം സി പി ഐ എം എന്ന സ്പെസിഫിക്കായിട്ട് അവർക്ക് എഴുതണം ഇത് ഈ ഇത് ഈ പറയുന്ന അല്ലാത്ത ദിവസങ്ങളിൽ അവർക്ക് ഇടതു സഹയാത്രെഴുന്ന എന്നെ എഴുന്നതിലൊരു പ്രശ്നവും ഇല്ല ഞാൻ കൃത്യമായി കണ്ട് ബോധ്യപ്പെട്ട കാര്യമാണ് കേരളത്തിലെ മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ യു ഡി എഫിന് വേണ്ടി അല്ലെങ്കിൽ ബി ജെ പി യു ഡി എഫിനുപോലും ഞാൻ പറയത്തില്ല കേട്ടോ യു ഡി എഫ് ബസന്ത് ബസന്ത്ൻ്റെ ബസന്ത്ൻ്റെ കൂട്ടത്തിൽ ഞാൻ ആ കാര്യത്തിൽ നിൽക്കാൻ ഞാൻ തയ്യാറാണ് കാര്യം യു ഡി എഫിന് വേണ്ടി എടുക്കുന്ന പണി എന്ന വ്യാജേന സംഘപരിവാറിന് പണിയെടുക്കുന്നവരായി ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ മാറിയിട്ടുണ്ട് സംഘപരിവാറിന് മാധ്യ മാധ്യമപ്രവർത്തനം ഇവിടുത്തെ ഒരു മാധ്യമ സ്ഥാപനം പൂട്ടിയിട്ടു ആ പൂട്ടിയിട്ട സ്ഥാപനത്തിന് അനുകൂലമായി ഒരു പ്രതിഷേധ ശബ്ദം ഉയർത്താൻ ഇവിടുത്തെ മറ്റു മാധ്യമ പ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടില്ല ഉണ്ടോ ഒരു ചർച്ച നടത്തിയോ അവർ ഓറ്റോരുത്തർ നടത്തിയില്ല അപ്പം നമ്മൾ ജനാധിപത്യ സമൂഹത്തിന് ആ മീഡിയയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന ആൾക്കാരായി ഇവിടുത്തെ ഇടതുപക്ഷം കോൺഗ്രസ് എല്ലാവരും ഒന്നിച്ചു നിന്നു കോൺഗ്രസ് ഒന്നും നിന്നു ഞാൻ എനിക്ക് അതിനകത്ത് സംശയമില്ല പക്ഷെ പറയുന്ന കുഴപ്പമെന്നാ ഇത് മാധ്യമ പ്രവർത്തകർക്ക് വാ വിളിക്കാൻ പറ്റിയില്ല മിണ്ടിയില്ല ശബ്ദിച്ചില്ല അത്രേ ഉള്ളൂ ഇവരുടെ ജനാധിപത്യം ഇവരുടെ ജനാധിപത്യം അത്രേ ഉള്ളൂ ഞാൻ പറഞ്ഞു വരുന്നത് ഇതിനെ വളരെ പെതുക്കെ ലൈറ്റായിട്ട് എടുക്കേണ്ട വിഷയങ്ങളാണ് ഇവരെ ഇവർ പറയുന്നതെല്ലാം ഞാൻ ഇവരെ ശ്രദ്ധിക്കാറ് പോലും ഇല്ല ഇപ്പോൾ കാര്യം പറയുന്നത് കള്ളത്തരമായിരിക്കും എന്ന് ഒരു അമ്പത് ശതമാനം കാര്യമുണ്ട് അമ്പത് ശതമാനം കള്ളത്തരമായിരിക്കും പിന്നെ അമ്പത് ശതമാനം ഇപ്പോൾ ആ കള്ളത്തരത്തിനകത്ത് പുകയേർന്നതുമായിരിക്കും അല്ല സത്യം എങ്ങനെയാണ് പറയുക എന്ന് ഇവർ മനസ്സിലാക്കിയിട്ടില്ല ഈ പറയുന്ന രാജ്യത്തെ ഓരോ വിഷയങ്ങൾ എടുക്കുക രാജ്യത്തെടുക്കേണ്ട ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം എടുക്കുമ്പം അപ്പം വേറെ എന്തൊരു ആയിരിക്കും ചർച്ചാ വിഷയമായി വരുന്നത് ഒരു പ്രാധാന്യവും ഇല്ലാത്ത വിഷയമായിരിക്കും ചർച്ച ചെയ്യപ്പെടുന്നത് അതുതന്നെയല്ലേ ഇവിടെയും ബാധമായി വരുന്നത് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ മറ്റുള്ള വിഷയങ്ങളിൽ ഈ പറഞ്ഞ ഇവിടെ നടന്ന സംഭാഷണവുമായി ബന്ധപ്പെട്ട സഖാ നിൽക്കുമാർ എല്ലാ കാര്യങ്ങളും കോംപ്രിഹെൻസീവ്ലി പറഞ്ഞു അദ്ദേഹത്തിനുള്ള റിപ്ലൈയും വരട്ടെ പക്ഷേ ഞാൻ മാധ്യമങ്ങളെക്കുറിച്ച് മാത്രമായി എന്നോടൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ് മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സംഘപരിവാറിന് വേണ്ടിയിട്ടുള്ള പണിയോ അല്ലെങ്കിൽ യു ഡി എഫിന് വേണ്ടിയിട്ടുള്ള പണിയോ അല്ല യു ഡി എഫിന് ചിലപ്പോൾ അതിന് പ്രയോജനം ചെയ്യുമായിരിക്കാം മാധ്യമപ്രവർത്തനത്തിൻ്റെ ഭാഗമായി ചിലപ്പോൾ ചെയ്യുമായിരിക്കാം അതുകൊണ്ട് ഇപ്പോൾ ചോദിക്കോ കിട്ടിയോ 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 ആ ആ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞിട്ട് നിർത്താം ഞാൻ എന്നോട് ക്ഷമിക്കണം ഞാൻ ഒരു ഒറ്റ സെക്കൻഡ് ഒഴുകട്ടെ കേരളത്തിൽ അതിന് മുമ്പ് അങ്ങനെ നടന്ന ഒരു സംഭവം ഉണ്ട് എന്താണെന്നറിയോ ശബരിമല കാലത്ത് സി പി എമ്മിനെതിരെയുള്ള പ്രതികരണങ്ങൾ വന്നിരുന്ന കാലമുണ്ട് അന്ന് സ്വാമി സന്ദീപാനന്ദഗിരിയുടെ വീട്ടിൽ കയറി അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ കയറി വണ്ടി കത്തിച്ചു അതും ഈ പറയുന്നത് വളരെ കോൺസ്പിറസി നടത്തി നമ്മളുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ നടത്തിയതെന്നുള്ള രീതിയിൽ അങ്ങനെയുള്ള വ്യാജേനയാണ് പല കാര്യങ്ങളും മുന്നോട്ട് നിന്നിരുന്നത് അല്ലെങ്കിൽ ഇങ്ങനല്ല എന്ന് പറയാൻ ആരും തയ്യാറായില്ല അതുമായി ബന്ധപ്പെട്ടൊരു ആർ എസ് എസ് കാരനെ പിടിക്കപ്പെട്ടപ്പം ആ വാർത്തയ്ക്ക് എത്ര പ്രാധാന്യം കിട്ടി പ്രാധാന്യം കിട്ടിയില്ല അത് കിട്ടത്തില്ലെന്ന് എനിക്കറിയാം കാര്യം അങ്ങനെയാണ് ഇവിടുത്തെ മാധ്യമ പ്രവർത്തനം മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തനമാണ് പക്ഷേ അത് രാഷ്ട്രീയ വിമർശനമാണ് ഓക്കേ ആ രാഷ്ട്രീയ വിമർശനമാണ് അത് അപ്പുറത്തുള്ള പാർട്ടിക്ക് വേണ്ടി പണിയെടുത്തു കൊടുത്ത് എങ്ങനെയും ഈ പറയുന്ന ആൾക്കാരെ ഇറക്കി വിടണം നിങ്ങൾ കുറേ നാൾ പത്ത് വർഷം നിങ്ങൾ ഈ പറയുന്ന സി പി എമ്മിനെതിരെ അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കെതിരെ സംസാരിച്ചു അന്നിട്ടും ഇവർ തോക്കുന്നില്ലല്ലോ അന്ന തോപ്പിക്കാനായിട്ടുള്ള ഒരു അഭിമാന പ്രശ്നമാക്കി നിങ്ങൾ എടുക്കുന്നതല്ല മാധ്യമ പ്രവർത്തനമെന്ന് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതായിരിക്കും അത് പറയുന്നതിന് എനിക്കൊരു മടിയില്ല ഈ പറയുന്ന എല്ലാ ചാനലുകളിലും ഞാൻ പോയിരുന്ന് സംസാരിക്കുന്ന ഒരാളാണ് എൻ്റെ രാഷ്ട്രീയം സുവ്യക്തമാണ് കേൾക്കുന്നവർക്ക് അടിയം ചെയ്യുക